സി പി ഐയും സി പി എമ്മും തമ്മിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്ക് എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മാർക്സിസത്തിന്റെ സമകാലീന പ്രസക്തി എന്ന വിഷയത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് ആപദ്കരമായ നയങ്ങളും നടപടികളുമാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ കൂടുതൽ യോജിപ്പോടെയും ഐക്യത്തോടെയും ശക്തിയോടെയും പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിതെന്നും കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു അത് പ്രശ്നങ്ങളെ പറ്റിയുള്ള ചെയ്യാൻ യോജിച്ച് സ്വന്തം പ്രത്യയശാസ്ത്രം എന്തെന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ ആർ എസ് എസിനെയും ബി ജെ പിയേയും നേരിടാൻ സാധിക്കൂ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിന് പ്രസക്തമായ മാർക്സിസം ലെനിനിസം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതലായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു വിമർശനങ്ങളിൽ അസഹിഷ്ണുത പാടില്ലെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ പറഞ്ഞു അർപ്പിത മനോഭാവത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല കമ്മ്യൂണിസ്റ്റ് ആകൂ മുതലാളിത്തത്തിന്റെ സകല അടവുകളും തന്ത്രങ്ങളുമാണ് ലോകമെമ്പാടും നടപ്പിലാക്കുന്നത് തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ തെരുവിലലയാൻ വിടുന്നതും മുതലാളിത്തത്തിന്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി ദേശീയ പണിമുടക്കിൽ അണിചേരണമെന്നും പന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു സി എൻ ജയരാമൻ എം പി സെമിനാറിൽ മോഡറേറ്റർ ആയിരുന്നു കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പി ബാലചന്ദ്രൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ